السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന ഹദീസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദുആയിൽ അധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്ന വളരെ പവിത്രമായ ശ്രേഷ്ഠമായ ഒരു ദുആ, ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ നന്മകളും നമുക്ക് നേടിത്തരുന്ന ഒരു ദുആ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞ വളരെ പരിശുദ്ധമായ ഒരു ദുആ. ഈ ദുആ ചെയ്ത ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉലായിക ലഹും നസീബും മിമ്മാ കസബു. അവർ ദുനിയാവ് മാത്രം ചോദിക്കുന്ന ചില ആളുകളുണ്ട്, എന്നാൽ ഈ ദുആ ചെയ്ത ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നാളെ ആഖിറത്തിൽ അവർ ചെയ്ത നന്മകൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പ്രത്യേകം പുകഴ്ത്തി വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയാണ്. അങ്ങനെ ഒരുപാട് നന്മകൾ, ദുനിയാവിലെ സർവ്വ നന്മകളും ആഖിറത്തിലെ സർവ്വ നന്മകളും നമുക്ക് നേടിത്തരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആയിൽ അധികവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്ന വളരെ പവിത്രമായ ഒരു ദുആ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസിലുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന അക്സറു ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിൽ അധികവും നബി തങ്ങളുടെ ദുആ ആയിരുന്നു, റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതു വ ഖിന അദാബന്നാർ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്ന ഒരു ദുആ ആണ്. നബി തങ്ങളുടെ ദുആ അധികവും ഈ ദുആ ആയിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന, നീ ഞങ്ങൾക്ക് നൽകണേ, ഫി ദുനിയ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണേ, വഫിൽ ആഖിറത്തി ഹസന, പരലോകത്തിൽ ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണേ, വഖിന, ഞങ്ങളെ കാക്കണേ അല്ലാ, അദാബന്നാർ, നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണേ. വളരെ പവിത്രമായ ദുആ അല്ലെ. ദുനിയാവിലെ സർവ്വ നന്മയും ആഖിറത്തിലെ സർവ്വ നന്മയും ഇതാണല്ലോ നമുക്ക് ലഭിക്കേണ്ടത്. അതെല്ലാം ഉൾക്കൊള്ളുന്ന ദുആ. ഈ ദുആ നമ്മൾ അധികം ദുആ ചെയ്യുന്നതാണ്, പക്ഷേ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇത് ഇജാബത്ത് കിട്ടുക, അള്ളാഹിന്റെ ഭാഗത്ത് നിന്നുള്ള ഉത്തരം ലഭിക്കുക. ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ്, എല്ലാ കാര്യങ്ങളിലും നന്മയിലേക്കുള്ള തൗഫീഖ്, ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് അല്ലെ, മരിക്കുമ്പോൾ ആക്കിബത്ത് നന്നായി മരിക്കാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ജോലിയിൽ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഖൈറ് ലഭിക്കാൻ, നന്മ ലഭിക്കാൻ ഈ ദുആ നമ്മൾ ദുആ ചെയ്യാവുന്നതാണ്. അതേപോലെ ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത ഒരുപാട് നന്മകൾ, അതിനെല്ലാം പ്രതിഫലം സംഭവിച്ചു പോയ തിന്മകൾക്ക് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് പാപമോചനം ലഭിക്കണം. അതുപോലെ നമ്മുടെ ഹിസാബ് എളുപ്പമാകണം, ശിക്ഷയില്ലാതെയാകണം, സ്വർഗ പ്രവേശനം ലഭിക്കണം. നാളെ സ്വർഗീയമായ ലോകത്ത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഭാഗ്യം അവന്റെ ലിഖാ അള്ളാഹിനെ കാണാൻ കഴിയാന്നാണല്ലോ. അതൊക്കെ ലഭിക്കാൻ, ഈ എല്ലാ നന്മകളും ലഭിക്കാൻ ഈ ദുആ ജീവിതത്തിൽ പതിവാക്കുക എന്നതാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ദുആയിൽ അധികവും ഈ ദുആ ഉണ്ടായിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ ദുആ ചെയ്യുമ്പോൾ ഈ ദുആ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തുക, നിരന്തരമായി ദുആ ചെയ്യുക. റബ്ബന ആതിന ഫി ദുനിയ ഹസനതും വ ഫിൽ ആഖിറതി ഹസനതും വ ഖിന അദാബന്നാർ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ നന്മകളെയും ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ് ഞങ്ങളെ നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണ റബ്ബേ. ഇതാണ് ദുആ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മൾ ഇന്ന് പറഞ്ഞ ഹദീസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.